അകാല നര, മുടിക്ക് ഉള്ളുകുറവ്, ഭയങ്കരമായ താരൻ, അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഫക്റ്റ് ചെയ്യാത്തതായിട്ട് വളരെ അധികം ആളുകളില്ല എന്നുള്ളതാണ് സത്യം. ഈ അകാല നിറം മാറ്റാനായിട്ട് ഡൈ ചെയ്യാമെന്ന് വെച്ചെന്നാലോ, ഡൈക്ക് പലതരത്തിലുള്ള അലർജി, എന്നാൽ നാച്ചുറലായിട്ടുള്ള ഹെന്ന പോലുള്ള സംഗതികളോ ഒക്കെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചെന്നാലോ, അതിന് ചിലപ്പോൾ ഒരു ചെമ്പൻ കളറായിരിക്കും തരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ഡൈയെക്കുറിച്ചും ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ മുടിക്ക് വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സംഗതികൾ എന്തൊക്കെയാണ് എന്നുള്ളതും പറയുകയാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്, പൾമ മെഡിക്കൽ സെൻറ്റർ, പാലാ, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി. മുടി എന്ന് പറയുന്നത് ഒരു ചെടി പോലെ ഇരിക്കുമെങ്കിലും അതിന് വേണ്ട സപ്ലിമെൻറ്റ്സ് നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിലിട്ടാൽ പോരാ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് സത്യം. അതിലേറ്റവും പ്രധാനം ബയോട്ടിൻ എന്ന് പറയുന്ന വൈറ്റമിൻ B7 ആണ്. അതുകൂടാതെ വൈറ്റമിൻ ബി കോംപ്ലക്സിലുള്ള പല ചേരുവകളും നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ട് ചിലപ്പോൾ പുറമേ നിന്ന് ക്യാപ്സ്യൂൾ ഫോമിൽ എടുക്കേണ്ടതായിട്ട് വന്നേക്കാം. അതേപോലെ മിനറൽസ്, സിങ്ക്, കോപ്പർ, മഗ്നീഷ്യം, കാൽഷ്യം, വൈറ്റമിൻ D3 തുടങ്ങിയ സപ്ലിമെൻസും ചിലപ്പോൾ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കേണ്ടി വന്നേക്കാം. ഇനി ഒരുപാട് താരനുള്ളപ്പം, താരൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പ്രോട്ടീൻ അലർജി തന്നെയാണ്. ഈ താരൻ മുഖത്തോട്ടും അത് കഴുത്തിലോട്ടും പുറത്തോട്ടും ഒക്കെ വീണിട്ട് അവിടെയെല്ലാം കുരുക്കൾ, ചുവന്ന പാടുകൾ, ചൊറിച്ചിൽ ഒക്കെ ഉണ്ടാകാം. അതിനെയാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ താരന് കോമൺ ആയിട്ട് ഡോക്ടർമാരൊക്കെ കുറിച്ച് കൊടുക്കുന്നൊരു ഷാമ്പു ഉണ്ട്, കീറ്റോകോണസോൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മുടിയിലല്ല തേക്കണ്ടേ, നമ്മുടെ സ്കാൽപ്പിലാണ്. അത് ആഴ്ചയിൽ 2 ദിവസം നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക. 1 മിനിറ്റ് നേരത്തേക്ക് വെച്ചിട്ട് കഴുകി കളയാനായിട്ടാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുക. നിങ്ങൾക്ക് താരനുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കണ്ട് അത് നോക്കിയിട്ട് മാത്രം അതിനുള്ള മരുന്ന്, ഷാമ്പു ആണെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രത്യേകം ഓർക്കുക. അത് പലപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിച്ചിട്ട് നിർത്തി വയ്ക്കാവുന്ന സംഗതിയല്ല. കാരണം താരൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ അലർജി ആയതുകൊണ്ട് ഈ അലർജി പലപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ അലർജി എന്തിനെന്ന് കണ്ടുപിടിച്ച് അത് ഒരു ആൻറ്റിജൻ സ്ക്രീൻ പ്രിട്ടെക്സ്റ്റ് വഴി നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ആ അലർജിയെ പൂർണ്ണമായിട്ടും മാറ്റുന്ന ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന ചികിത്സയെക്കുറിച്ചും നിങ്ങളുടെ അലർജി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറോട് ചോദിക്കുക. ഇനി അകാല നര മാറ്റാനായിട്ടുള്ള നാച്ചുറൽ ഡൈയെക്കുറിച്ച് നമുക്ക് പറയാം. നമുക്കറിയാം ഹെന്ന എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ളൊരു സാധനമാണ്, മൈലാഞ്ചി. അതുപോലെ നീലാമരി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതുപോലെ കോഫി പൗഡർ, കോഫി പൗഡർ, ഇപ്പോൾ കോഫി ഫാമിലി തന്നെയുള്ള ഒരു പഴമുണ്ട്, നോനി പഴം എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള പലതരത്തിലുള്ള ഡൈകളും ഇപ്പോൾ അവൈലബിളാണ്. ഏറ്റവും നല്ലത് നമുക്ക് ഇതിൻ്റെ തന്നെ ശുദ്ധമായ പൊടി നമുക്ക് കിട്ടുവാണെങ്കിൽ അത് നമ്മൾ ഇതിൻ്റെ പൗഡർ അരച്ച് ചേർക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ലിക്വിഡായിട്ട് എടുത്താൽ പോരാ, നമുക്കിതിൻ്റെ പൗഡർ തന്നെ അരച്ച് ചേർക്കണം. എന്നിട്ട് അത് ഇതിപ്പം പൊടിയായിട്ട് തന്നെ നമുക്കത് കിട്ടണം എന്നുള്ളതാണ്. കാരണം ഇതിൽ പലപ്പോഴും ലിക്വിഡായിട്ട് വെള്ളത്തിൻ്റെ അംശം കിട്ടും വരുമ്പോഴത്തേക്കും ഇതിനകത്ത് പലപ്പോഴും നമുക്ക് ആ കളറ് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഇത് ഈ പൊടിയായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റണം. അത് ഇതിപ്പം ഇതിൻ്റെ കൂടെ മറ്റു പല ചേരുവകൾ നമുക്ക് ചേർക്കാൻ പറ്റിയേക്കും. അത് പലതരത്തിലുള്ള സാധനങ്ങളും നമുക്ക് ഈ കറുപ്പ് നിറം കിട്ടാനും മുടിയുടെ ഗ്രോത്തിനും ആവശ്യമായിട്ടുള്ള സംഗതി. അശ്വഗന്ധ എന്ന് പറയുന്ന പൊടിയും നമുക്ക് നല്ലതാണ്. അതുപോലെ ത്രിഫല ചൂർണം ആയിട്ട് നമുക്ക് പൊടിയായിട്ട് കിട്ടും. ഇതും നമുക്ക് ചേർക്കാവുന്നതാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഇതൊക്കെ 1 സ്പൂൺ ചേർക്കുകയാണെങ്കിൽ നമ്മളീ പറഞ്ഞ നീലാമരിയും ഈ ഹെന്നയും നമുക്ക് 2 ടേബിൾ സ്പൂൺ നമ്മൾ ചേർക്കേണ്ടതുണ്ട്. അതുപോലെ ഇത് എവിടെയാണ് മിക്സ് ചെയ്തേ, ഇത് മിക്സ് ചെയ്യേണ്ടത് കട്ടൻ കാപ്പിയിലാണ്. കട്ടൻ ചായയും പോരാ, കട്ടൻ ചായ എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്ക് നല്ല നിറം തരുന്ന സംഗതിയല്ല. നമുക്ക് ഒരു വൈറ്റ് ഷർട്ടിൽ കട്ടൻ ചായ വീഴുന്നതും കട്ടൻ കാപ്പി വീഴുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കട്ടൻ കാപ്പിയിൽ ചൂടോടെ തന്നെ ഈ പറയുന്ന സാധനങ്ങൾ ചേർക്കുക. നീലാമരി ആണെങ്കിലും ഹെന്നയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊടി 2 ടീസ്പൂൺ ഉപയോഗിക്കുക. അശ്വഗന്ധയുടെ പൊടി കിട്ടുവാണെങ്കിൽ നല്ലത്, ത്രിഫല ചൂർണമാണെങ്കിലും നല്ലത്. അതുപോലെ നെല്ലിക്കപ്പൊടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 സ്പൂൺ ചേർക്കാം. അപ്പം ഡബിൾ ക്വാണ്ടിറ്റി വേണം നീലാമരിയും ഹെന്നയും ചേർക്കാൻ എന്നുള്ളത് പ്രത്യേകം ഓർക്കുന്നു. എന്നിട്ട് ഇത് എത്ര നേരം വെക്കണം, ഈ നല്ല തിളപ്പിച്ച ബ്ലാക്ക് കോഫിയിൽ നമ്മളിത് ചേർക്കുക.
എന്നിട്ട് അത് 14 മണിക്കൂറെങ്കിലും നമ്മളത് വെച്ചിരിക്കണം. അപ്പോൾ ഒരു രാത്രി മുഴുവൻ വെക്കുക, എന്നിട്ട് പിറ്റേ ദിവസം ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇത് എവിടെയാണ്, എന്ത് പാത്രത്തിലാണ്, നമ്മൾ ഈ ചട്ടിയിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ ഒക്കെ വെച്ചാൽ പോലെ ഇരുമ്പ് പാത്രത്തിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ ആൾക്കാർ തെറ്റ് വരുത്തുന്നതാണ്. എന്നിട്ട് മുടിയിൽ നമ്മൾ ഇത് തേച്ച് പിടിപ്പിക്കുകയാണ്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ കീറ്റോഗോണസോൾ ഷാമ്പു നമ്മൾ സ്കാൽപ്പിലാണ് തേച്ച് പിടിപ്പിക്കുന്നത്, അതേസമയം ഇത് നമ്മൾ മുടിയിൽ വേണം തേച്ച് പിടിപ്പിക്കാനായിട്ട്. അപ്പം അതിന് തക്കവണ്ണം ഉള്ള ബ്രഷുകളൊക്കെ ഇപ്പം വിപണിയിൽ അവൈലബിൾ ആണ്. മുടിയിൽ മാത്രം നമുക്ക് തേച്ച് പിടിപ്പിക്കാവുന്ന രീതിയിൽ ഉള്ള ബ്രഷുകളുണ്ട്. അത് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ടാണെങ്കിലും അത് കൃത്യമായിട്ടുള്ളത് സെലക്ട് ചെയ്യുക. സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ചെന്നാൽ അലർജി ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന ചേരുവകളെല്ലാം ഒത്തിരി ആൾക്കാർക്കും അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരു 30% ആൾക്കാർക്ക് ഈ പറയുന്ന അലർജി ഉണ്ട് എന്നുള്ളത്. അത് പലതരത്തിലായിരിക്കാം, മൂക്ക്, തൊണ്ട, വായ്, അതുപോലെ ശ്വാസകോശത്തിൽ വരുന്ന അലർജിയാണ് ആസ്മ എന്ന് പറയുന്നത്. നമ്മുടെ ഉദരസംബന്ധമായ രോഗങ്ങൾ പോലും അലർജിയായിട്ട് വരാം. നമ്മുടെ ഈ മ്യൂക്കോസൽ ഇൻഫ്ലമേഷൻ, നമ്മുടെ വായിക്കകത്തുള്ള പോലത്തെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള മ്യൂക്കസ് മെംബ്രെയിനാണ് നമ്മുടെ ആന്തരിക അവയവത്തിലും ഈവൻ കുടലുകളിലും ഒക്കെ ഉള്ളത്. അപ്പം നമുക്ക് പറ്റാത്ത ഫുഡ് പലത് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ അത് ചുവന്ന് തിണർത്ത് വരികയും അൾസേഴ്സ് ആയിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഫുഡ് ഇൻടോളറൻസ്, ഫുഡ് അലർജി നമ്മൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം IgE മീഡിയേറ്റഡ് ആണെങ്കിൽ, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്ന് പറയുന്നതിൻ്റെ അളവ് ബ്ലഡിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു സംഗതിയുണ്ട്. ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന അതിനൂതന ചികിത്സ, അത് മോഡേൺ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇതിൽ നമ്മൾ മരുന്നല്ല കൊടുക്കുന്നത്, നമുക്ക് എന്താണോ അലർജി ഉള്ളത് അതിൻ്റെ തന്നെ നാച്ചുറൽ ആൻറ്റിജൻ എക്സ്ട്രാക്ട് എടുത്ത് അത് നമ്മൾ തുള്ളിമരുന്നായിട്ട് കുഞ്ഞു വാവമാർക്ക് പോലും അത് കൊടുക്കുക എന്നുള്ളതാണ്. മധുരമുള്ള തുള്ളിമരുന്ന്, അതായത് നമ്മൾ 2 തുള്ളി, 4 തുള്ളി, 6 തുള്ളി എങ്ങനെ ഡോസ് കൂട്ടി കൊണ്ടുവന്ന് ഏതാണ്ട് ഒരു 6 മുതൽ 12 വരെ സമയമെടുത്ത്, ആഴ്ചയിൽ 2 ദിവസമേ എടുക്കേണ്ടതേ ഉള്ളൂ, അതുവഴി നമുക്കിത് പൂർണ്ണമായിട്ടും ഈ അലർജിയെ ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം കയ്യിൽ ഒരു സ്കിൻ പ്രിക് ടെസ്റ്റ് എങ്കിലും ചെയ്ത് നോക്കുക. നമുക്ക് അറിയാം ഇങ്ങനെയുള്ള സംഗതികളെ നമ്മൾ ആദ്യം കയ്യിൽ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചിട്ട് അലർജി ഒന്നും ഇല്ലാന്ന് കണ്ടിട്ടേ മുഖത്തും തലയിലും ഒക്കെ വാരിത്തേക്കാൻ പാടുള്ളൂ. അത് ഫേഷ്യൽ ചെയ്യുമ്പോഴാണെങ്കിലും ശരി, നമ്മൾ ഈ മുടിക്ക് കറുപ്പ് നിറം കെട്ടാനുള്ള ഡൈയിങ് ആണെങ്കിലും ശരി, നമ്മൾ ഇതേ മാനദണ്ഡം തന്നെയാണ്, ഇതേ സാങ്കേതികത്വം തന്നെയാണ് അലർജി സ്കിൻ പ്രിക് ടെസ്റ്റിൽ ഉപയോഗിക്കുന്നത്. അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കോളം വരച്ച് നമ്മൾ 70 അലർജൻസ്, അത് ഓരോ തുള്ളി വീതം ഒഴിക്കും, അവിടെ ഒരു ചെറിയ പോറലും കൂടെ ഇടും. വേദനയൊന്നും എടുക്കത്തില്ല, അത് അറിയാൻ പോലും ഇല്ല, ചെറുതായിട്ടൊരു പോറൽ. അത് വളരെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും അത് ചെയ്യുക. അത് കൊണ്ട് തന്നെ നമുക്കൊരു 1.5 മണിക്കൂർ സമയം കൊണ്ട് അതിൻ്റെ റിയാക്ഷൻ മെഷർ ചെയ്ത് എന്തിനാണ് അലർജി എന്നും അലർജിയുടെ സിവിയറിറ്റി എന്തെന്നുള്ളതും കൃത്യം നമുക്ക് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അലർജി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഡൈയും ഫേസ് വാഷും ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഇത് ഉപയോഗിച്ചിട്ട് എത്ര മിനിറ്റ് വെക്കണം എന്നുള്ളതാണ്. ശരിക്കും 40 മിനിറ്റ് എങ്കിലും വെച്ചെന്നാലേ ഇത് പിടിച്ചിരിക്കത്തുള്ളൂ. അത് 40 മിനിറ്റ് വെച്ചിട്ട് വേണം നമ്മളിത് കളയാൻ. ഇനി ഒത്തിരി അലർജി, ക്രൈനൈറ്റിസ്, ആസ്മ പോലുള്ള അസുഖങ്ങൾ, ശ്വാസമുട്ടലൊക്കെ ഉള്ളവർക്ക് ഈ 40 മിനിറ്റ് വെക്കാൻ പറ്റില്ല, ചിലപ്പോൾ 20 മിനിറ്റിൽ തന്നെ അവർ കഴുകി കളയേണ്ടതായിട്ട് വന്നേക്കും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ചെയ്യാവുന്ന കാര്യം ഇത് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ തന്നെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്തെന്നാലേ ഇത് നല്ലപോലെ കളർ പിടിക്കത്തുള്ളൂ. നമ്മൾ ഇത് കഴുകിക്കളയുമ്പോൾ ഷാമ്പുവോ സോപ്പോ താളിയോ പോലും ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഷാമ്പുവൊക്കെ ഉപയോഗിച്ചെന്നാൽ, സോപ്പ് ഉപയോഗിച്ചെന്നാൽ പിന്നെ പറയാനുമില്ല, ഈ കളർ മൊത്തമായിട്ട് പോകും. ഇനി ചെമ്പൻ മുടിയാണ് വരുന്നതെങ്കിൽ, ഈ ഫുള്ളായിട്ട് കറുക്കുന്നില്ല എങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 3 പ്രാവശ്യം ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കറുപ്പ് നിറം നമുക്കത് കിട്ടിയേക്കും. ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്നും പറ്റുകയില്ല, ഭയങ്കര മെനക്കേടാണ്, വയ്യാത്ത മടിയനായിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നുമില്ലാത്ത വളരെ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഇന്ന് വിപണിയിൽ അവൈലബിൾ ആണ്. അത് പൈസ കൂടുതലായിരിക്കും, പക്ഷേ സ്കിന്നിലൊട്ടും പറ്റിക്കാത്ത രീതിയിൽ നമുക്ക് ഈ ഫേസ് ബേർഡിൽ പോലും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഏറ്റവും നൂതനമായ ഡൈ ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ഹെയർ ഡൈ സെലക്ട് ചെയ്യുക. ഈ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകമായിട്ടും നിങ്ങളുടെ ഡോക്ടറുടെ ഒരു അഡ്വൈസ് ചോദിച്ചിരിക്കുന്നത്
തീർച്ചയായിട്ടും നന്നായിരിക്കും. അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വിദഗ്ധ സേവനം തേടുക. അലർജിയെ പൂർണ്ണമായിട്ടും മാറ്റാവുന്ന നൂതന ചികിത്സാ സമ്പ്രദായങ്ങൾ ഇന്ന് നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ ഇൻഫർമേഷൻ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിബിൻ ജോസ്, പഴമ മെഡിക്കൽ സെൻറ്റർ, പാലാ കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി.